എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയ ഒരു ചൗമീൻ റെഡിയാക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചൗമീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലത്തെ നൂഡിൽസ് ഒരു 100 ഗ്രാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ കിട്ടുന്നില്ലെങ്കിൽ മാഗി ആണെങ്കിലും യൂസ് ചെയ്ത് ചൗമീൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം വേറെ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ, 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, 1 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. ഇനി അതിലേക്ക് പഞ്ചസാര 1/4 സ്പൂൺ ആവശ്യമുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് 1/4 സ്പൂൺ ആവശ്യമുണ്ട്. അപ്പോൾ എണ്ണ 4 സ്പൂൺ, ഇത് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അതിനകത്തേക്ക് വേണ്ട സോസുകൾ, ടൊമാറ്റോ കെച്ചപ്പ് 1 സ്പൂൺ, സോയാ സോസ് 2 സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1 സ്പൂൺ, വൈറ്റ് വിനെഗർ 1 സ്പൂൺ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് വേവിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്, അതിലേക്ക് 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൗമീൻ ഇതുപോലെ ഇങ്ങ് വെച്ച് കൊടുക്കാം, അത് താഴേക്ക് ഇറങ്ങി ഇറങ്ങി പൊക്കോളും. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. അതിനുശേഷം ഇതിനകത്ത് വെള്ളം ഉണങ്ങുക, വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് സെപ്പറേറ്റ് ആക്കി കൊണ്ടുവരാം. നമുക്ക് നൂഡിൽസ് വെന്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. ചൂടായി അതിലേക്ക് 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, 1/2 സ്പൂൺ നമ്മൾ നൂഡിൽസ് റെഡിയാക്കുമ്പോൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള 1 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് 2 എണ്ണം, 2 അല്ലി വെളുത്തുള്ളി, ഇതും ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. അവളൊക്കെ വഴണ്ടി വന്നപ്പോൾ ബാക്കി വെജിറ്റബിൾസ് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കൂടുതലാവുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടീസിനൊക്കെ ചൗമീൻ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന ഒരു വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി സോസും അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരി എന്ത് ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 സ്പൂൺ സോയാ സോസ്, 2 സ്പൂൺ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. 2 സ്പൂൺ സാധാരണ ഗതിയിൽ പച്ചക്കറി ഇത്രയൊന്നും വേവിക്കാറില്ല, പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ചേർത്ത് വേവിക്കാൻ വെച്ചേക്കുവാണേ. ഇനി 1 സ്പൂൺ ചില്ലി സോസ്, ഒരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇത് ഏകദേശം നല്ലോണം വഴറ്റി കൊടുക്കാം നമുക്ക് കേട്ടോ. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1/4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കണം, അതിനുശേഷം നമുക്ക് ചൗമീൻ ചേർത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ, സോറി ചൗമീൻ അല്ല നൂഡിൽസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇത് ഇതുപോലെ ഇളക്കി ഇളക്കി കൊണ്ടുവരണം കേട്ടോ, ഇതുപോലെ ഇളക്കി 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 കൊണ്ടുവരണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ നമ്മളിങ്ങനെ മാറി 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 ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം, എന്നെങ്കിലും ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ മറച്ച് മറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കതുപോലെ
മറിച്ച് മറിച്ച് ചെയ്യുക. എന്നാലേ ഈ മസാല നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കുള്ളൂ. ഈ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ കറക്റ്റും കൂടി ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. 5 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 3 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ മസാലയൊക്കെ ഇതിനകത്ത് ഏകദേശം പിടിക്കും. സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ 5 മിനിറ്റ് ആക്കി കൊടുക്കാം നമുക്ക്. ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ലാസ്റ്റ് ഇട്ടാലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് റെഡിയായി. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ചൗമീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു.